നമസ്കാരം 1991 ലാണ് ഇന്ത്യയുടെ തലവര മാറിയത് അതുവരെ ദുരിതമയമായിരുന്നു സാധാരണ ജീവിതം നാല് പതിറ്റാണ്ടായി പരാജയപ്പെട്ട നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് നയങ്ങൾ പാകിസ്ഥാനേക്കാളും ഗതികെട്ട ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റിയിരുന്നു നമ്മളെ ലൈസൻസ് രാജ് കൂടെ ദാരിദ്ര്യവും അതായിരുന്നു നെഹ്റുവിയൻ സംഭാവന എന്തിനു ഒരു റേഡിയോ വരെ വാങ്ങുന്നതിന് വരെ ഒരു കാലത്ത് ലൈസൻസ് വേണ്ടിയിരുന്നു അതുപോലെ അരി മുതൽ മണ്ണെണ്ണ വരെ വാങ്ങുന്നതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യൂവിൽ നിൽക്കണം അതോ ഇട്ട് കിട്ടാനുമില്ലായിരുന്നു പിന്നെ എങ്ങോട്ട് ഒരു ഗ്യാസ് കണക്ഷൻ ആയാലോ ടെലിഫോൺ കണക്ഷൻ ആയാലോ വർഷങ്ങൾ കാത്തിരുന്നു നരകിച്ച് ജീവിച്ചിരുന്ന ഒരു ജനത പാസ്പോർട്ടൊക്കെ കിട്ടുക എന്നത് ഒട്ടകം നൂലിൽ കൂടെ നടക്കുന്നതിലും വിഷമം പിടിച്ച ഒരു ആചാരമായിരുന്നു ഒരിക്കൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം നരസിംഹ റാവുവിൽ നിന്നാണ് 1991 ൽ അദ്ദേഹം ഈ രാജ്യത്ത് ഉദാരവൽക്കരണം കൊണ്ടുവന്നു അങ്ങനെ 2007 ൽ ആളോഹരി GDP യിൽ പാകിസ്ഥാനെ മറികടക്കാൻ ഇന്ത്യക്ക് ആദ്യമായി കഴിഞ്ഞു പാകിസ്ഥാന്റെ ഒപ്പമെത്താൻ 60 വർഷം ഓർക്കൂ പാകിസ്ഥാന്റെ ഒപ്പം ഇന്ത്യ എത്താൻ 60 വർഷം എടുത്തു സാമ്പത്തിക പരിഷ്കരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു അത് കുതിച്ചുയർന്നു ഏറ്റവും കുറഞ്ഞ നിയന്ത്രണമുള്ള സേവന മേഖലയാണ് ഇന്ന് രാജ്യത്തിൻ്റെ GDPയുടെ പകുതിയിലധികവും സംഭാവന ചെയ്യുന്നത് വ്യവസായ മേഖലയും കാര്യമായി നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്യുന്നു പക്ഷേ രാജ്യത്തിൻ്റെ കാർഷിക മേഖല ഇപ്പോഴും നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് രീതിയിലാണ് ജനസംഖ്യയുടെ പകുതി ആളുകളും ആ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും GDPയുടെ 1/5 പോലും അത് ഉൽപ്പാദിപ്പിക്കുന്നില്ല അവിടെയാണ് മോദിജി കാർഷിക രംഗത്തും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് അത് മാറ്റാൻ ശ്രമിക്കുന്നത് കാലഹരണപ്പെട്ട കുറേ നിയമങ്ങൾ എടുത്ത് ചവറ്റുകുട്ടയിലിട്ടത് അപ്പോഴാണ് അതിനെതിരെ കലാപവുമായി കുറേ എണ്ണം ഇറങ്ങിയിരിക്കുന്നത് അവർ ദേശീയ തലസ്ഥാനത്തെ ബന്ദിയാക്കി അവിടങ്ങളിലൊക്കെ ഫാക്ടറികൾക്ക് 100 കണക്കിന് കോടി ബിസിനസ്സുകൾ നഷ്ടപ്പെടുത്തി ചെങ്കോട്ടയിൽ വരെ അവറ്റകൾ അതിക്രമിച്ചു കയറി അവരെല്ലാം സ്വകാര്യ സംരംഭത്തിനെതിരെ വ്യവസായികൾക്കെതിരെ പഴയകാല അമിതാഭ് ബച്ചൻ സിനിമ പോലെ കോപാകുലരായി സംസാരിക്കുന്നു ആ പേരും പറഞ്ഞു രാജ്യത്തിൻ്റെ മൊബൈൽ ഫോൺ ടവറുകളും മറ്റും തീയിട്ട് നശിപ്പിക്കുന്നു 1985 ൽ നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ വളർന്ന രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞു ദില്ലിയിൽ നിന്ന് അയച്ച ഓരോ രൂപയിൽ നിന്ന് 15 പൈസ മാത്രമാണ് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നതെന്ന് ഈ കഴിഞ്ഞ ഡിസംബറിൽ പ്രധാനമന്ത്രി മോദിജി ഒരു ബട്ടൺ അമർത്തി 10 ലക്ഷക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൈമാറി ഇതിനിടയിൽ 1 രൂപ പോലും ആർക്കും മോഷ്ടിക്കാനായില്ല എന്നാൽ ലൈസൻസ് ക്വാട്ട പെർമിറ്റ് എന്ന് പറഞ്ഞ് അതിലൂടെ ചൂഷണവും അഴിമതിയും നടത്തി കൊഴുത്തു ജീവിക്കുന്ന ഇടനിലക്കാർക്കും ചില രാഷ്ട്രീയക്കാർക്കും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കാർഷിക നിയമ പരിഷ്കാരങ്ങൾ അവരുടെ ജീവൻ മരണ പ്രശ്നമാണ് അതാണ് ഇത്ര വയലൻ്റായ സമരവും മറ്റും അത് ഈ രാജ്യത്തെ ഈ നിയമങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കി എടുക്കുന്നതിൽ നിന്ന് തടയുന്നു എതിർക്കണം ഇവറ്റകളെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന ടാഗ് 2020 ൽ കോവിഡ് കാരണം നമുക്ക് കൈമോശം വന്നു പക്ഷേ 2021-22 ൽ ഇത് 11% വളർച്ച പ്രൊജക്റ്റ് ചെയ്യുന്നു അപ്പോഴാണ് ഇവർ ഇനിയും നമ്മെ നെഹ്റുവിയൻ കാലത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത് ഇന്ത്യ 2020 ൽ വളർച്ചയുടേതാണ് അതിന് എതിരി നിൽക്കുന്ന എല്ലാവരും രാജ്യദ്രോഹികൾ തന്നെയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്